ഷെറിൻ സ്റ്റേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല വിശേഷങ്ങളാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് പിടിയാണ്, അല്ലെങ്കിൽ പാൽക്കൊഴുക്കട്ട. പിടിയും കോഴിയും നമുക്കെല്ലാവർക്കും ഭയങ്കര ഫെമിലിയറാണ്. പക്ഷേ സ്വീറ്റ് പിടി അത്ര പോപ്പുലറാണെന്ന് തോന്നുന്നില്ല. ഇന്ന് നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ മുഴുവനായി കാണാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. സൂപ്പറാണോ? അപ്പോൾ നമ്മുടെ സ്വീറ്റ് പിടിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് അരിപ്പൊടി, ചെറിയ കപ്പിന് എടുത്തിരിക്കുന്നത് അരക്കപ്പ് പഞ്ചസാര, കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി വാട്ടിക്കുഴയ്ക്കുമ്പോൾ ചേർക്കാൻ. അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അതും ഈ അരിപ്പൊടി വാട്ടിക്കുഴയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാനായിട്ടാണ്. പിന്നെ രണ്ടോ മൂന്നോ കപ്പ് തേങ്ങ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി ഒന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, ആ കൂട്ടത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ തേങ്ങാപ്പാലിൽ കുറുക്കി വെച്ചിട്ടുണ്ട്. വെറുതെ കലക്കിയോ? ആ വെറുതെ കലക്കി വെച്ചിരിക്കുകയാണ്. കാരണം അത് നമുക്ക് പിടിക്ക് ഒരു മുറുക്കം കിട്ടാനായിട്ടേ, അല്ലെങ്കിൽ അവസാനം ചേർക്കാൻ, ഏറ്റവും അവസാനം നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കഴിയുമ്പോൾ ഇതും കൂടെ ചേർന്നാൽ പിടിക്കൊരു കൊഴുപ്പ് കിട്ടും, അല്ലെങ്കിൽ വെറും തേങ്ങാപ്പാലാകുമ്പോൾ ലൂസായിട്ട് കിടക്കും. ഇനി ഒരു മൂന്നോ നാലോ ഏലക്ക ആവശ്യത്തിന് ഉപ്പ്. ഇതാണ് ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പം നമ്മൾ ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിപ്പോൾ തിളച്ചു. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം ആ പിടിയുടെ ആ ഉണ്ടയ്ക്ക് നല്ലൊരു മധുരം വരും അല്ലേ. ചെറിയ മധുരം, ഒത്തിരി മധുരം അല്ല, ചെറു മധുരം. അതുതന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് അരിപ്പൊടി അല്ലേ. ഒരു കപ്പ്. എത്ര കപ്പ്? നമ്മൾ വെള്ളം ഒന്നര കപ്പല്ലേ എടുത്തത്. അതെ അതെ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റൗ നിന്ന് ഇപ്പൊ മാറ്റി ഇനി ഇത് തണുക്കാൻ വെക്കാം. തീരെ തണുക്കണ്ട, തീരെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ബുദ്ധിമുട്ടാണ്. അപ്പൊ കട്ടിയായി പോവും. കട്ടിയായി പോവും. അപ്പൊ ഒരു ചെറു ചൂടോടെ നമുക്കിത് കുഴച്ച് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. എന്നാലും നല്ല വാമാണ് കേട്ടോ. ഇതിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. കുഴയ്ക്കുമ്പോൾ കയ്യെ പറ്റാതെ ഇരിക്കും, രുചിയും കൂടും. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് എടുക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം അല്ലേ. ചെറിയ ഉണ്ട മതി. ഇത്രയും വലിപ്പമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഉണ്ടയെല്ലാം നമ്മൾ ഉരുട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തേങ്ങാപ്പാലിൽ. അപ്പോൾ നമ്മുടെ മൂന്നാം പാല് ഇപ്പോൾ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാര ചേർക്കാം. അരക്കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തു. ഇനിയും ഒന്നുകൂടെ തിളക്കട്ട്. എന്നിട്ട് നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ട ഇതിനകത്തേക്ക് ഇട്ട് വേവിച്ചെടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ആ മൂന്നാം പാലിൽ നമ്മുടെ ഉണ്ടകളെല്ലാം ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഇടാം. ഇനി നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ആ കൂട്ടത്തിൽ നമ്മൾ അരിപ്പൊടി കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, കുറുക്കിയല്ല കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒരു ലേശം നമ്മുടെ ഒരു കുറുകലിൻ്റെ പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു മൂന്നാല് സ്പൂൺ അല്ലേ. ആ ഒരു മൂന്നാല് സ്പൂൺ. അപ്പം നമ്മുടെ രണ്ടാമത്തെ പാലിലും നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ലേശം ഏലക്ക ഇട്ടു, ഏലക്ക പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക. ആ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് വേണമല്ലോ. അപ്പം ആ ഉപ്പൊന്ന് നമുക്ക് നോക്കാം. ഒരു ലേശം ഉപ്പോട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളങ്ങനെ തിളപ്പിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ മൂന്നാമത്തെ പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഇനിയും ഗ്യാസിൽ നമ്മൾ മാറ്റി വയ്ക്കണം അല്ലേ. ഇനിയിപ്പോൾ റെഡിയായി. റെഡിയായി.